ടാർജറ്റിലേക്ക് ഞാൻ പറഞ്ഞു നോക്കിയാ മതി. ഞാൻ മുകളിലത്തെ സ്ലിറ്റും പറഞ്ഞു, ഈ സ്ലിറ്റും ഈ സ്ലിറ്റും മറ്റൊന്നുകൂടെ ടിപ്പും അത് ഒരുമിച്ച് വന്നാ മതി. ആ വിടെ വെക്ക്, കണ്ണാണോ കാണുന്നല്ലേ കഥ. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ വേത്താണ് കൊണ്ട് ആർക്കറിയാം. ഹൈ ഹലോ, കപ്പിൾ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു കണ്ട മനസ്സിലായില്ലേ, ഇന്ന് ഞങ്ങളൊരു ഷൂട്ടിംഗ് ചലഞ്ച് കേട്ടോ വന്നേക്കണേ. ഇതൊരു എയർ ഗൺ ആണ്. സോ ഈ എയർ ഗൺ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുവാണ്. ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടാർജറ്റ് ഉണ്ട്, ആ ടാർജറ്റിന് നമ്മൾ ഷൂട്ട് ചെയ്യണം. ഒരാൾക്കും നാല് അവസരം വെച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ആരാണ് കുളിക്കുന്നത്? ഞാനിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. എനിക്കിത് എങ്ങനെയാണ് പഠിക്കുന്നത്? ഇതൊക്കെ വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഈ തോക്കിനകത്ത് തന്നെ അതിനുള്ള സെറ്റിംഗ്സ് എല്ലാം അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഷൂട്ടിങ്ങിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. അപ്പം നമ്മുടെ ഷൂട്ടിങ്ങിന് വെച്ചിരിക്കുന്ന ഒരു വെള്ളം നിറച്ചൊരു കുപ്പി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഹൈറ്റിലാണ് വെച്ചേക്കണേ. ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. അപ്പം ഇതിലേക്കാണ് നമ്മുടെ ടാർജറ്റ്. അപ്പം നമ്മൾ ഏകദേശം ഒരു ഒരു ആറ് മീറ്ററോളം, ആറ് ഏഴ് മീറ്ററോളം അകലത്തു നിന്നാണ് വയ്ക്കുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ടാർജറ്റ് കേട്ടോ. ടാർജറ്റ് ഒന്നുകൂടെ കാണിക്കാം. അപ്പം ടാർജറ്റിൽ കുളിക്കാന്നുള്ളതാണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പം ഈ ഒരു തോക്കിൻ്റെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോക്ക് ഇപ്പോൾ തോക്ക് നമ്മൾ ആദ്യം ലോഡ് ചെയ്യണം. സോ ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വെച്ചിട്ടിങ്ങനെ മടക്കി ലോഡ് ചെയ്യണം. അപ്പോൾ ലോഡ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ കാണാവുന്നത്. ഇവിടെയാണ് നമ്മൾ ചെറിയ പെല്ലറ്റ് കൊടുക്കാനുണ്ട്. പെല്ലറ്റ് നമുക്ക് എടുക്കാം. ഇതിന്റെ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഹോളിലേക്ക് നമ്മൾ ഇടുവാണ്. ടൈറ്റ് ചെയ്യുന്നു, കെട്ടിന്ന് കാണാമല്ലോ അല്ലേ. എന്നിട്ട് നമ്മൾ ഇത് ലോഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ലോഡായി. ഇനി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വയ്ക്കാം. അപ്പൊ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നോക്കിക്കൊള്ളുക. ഇവിടെ നോക്കുമ്പോഴത്തേനും ഈ ഒരു ഇത് കാണാം. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ലിറ്റ് കാണാം. ഈ സ്ലിറ്റും പിന്നെ ഈ ഒരു ഹെഡ് കണ്ടോ, ഈ ഒരു ഹെഡും ഒരേ ലൈനിൽ വന്നാൽ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലായിരിക്കും നമ്മുടെ ഷൂട്ട്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ കറക്റ്റ് ഈ ഒരു സ്ലിറ്റും ഈ ഒരു ടിപ്പും ഒരേ ലൈനിൽ വന്നാണ് വരണം. എങ്കിലും നമ്മുടെ എയിം ഏതാണോ ആ എയിമിന് ഈ ഒരു സ്ലിറ്റും ഈ ഒരു ടിപ്പും ഒരേ ലൈനിൽ വരണം. ആ എയിമുമായിട്ട് ലൈനിൽ വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന എയിമിലേക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ ഈ ഒരു ഇവിടെ ഈ ഒരു സ്ലിറ്റും പിന്നെ ആ ടിപ്പും നമ്മുടെ എയിമും ഒരേ ലൈനിൽ വരണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം തോക്ക് പിടിക്കേണ്ട ഇങ്ങനെയല്ല, തോക്ക് ഇവിടെ ഇവിടെ പിടിക്കണം. ഇവിടെ എൻഡ് വരണം, ഇവിടെ ഇവിടെ അവിടെ വരണം. എന്നിട്ട് പൊക്കിട്ട് ഹൈറ്റ് പൊക്കാൻ വരുന്നില്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്ലീനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തോക്ക് പിടിച്ചേ, തോക്ക് അവിടെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പിടിച്ചിട്ട് ഇവിടെ തോളത്തിന്റെ അവിടെ തോക്ക് പിടിച്ചിട്ട് ഇനി ഈ ഒരു സ്ലിറ്റും ഈ ഒരു ചെറിയ തോളം ഉണ്ടല്ലേ, അതും ഇതിനകത്തൊരു ഇത് കണ്ടില്ലേ, ടിപ്പ് കണ്ടില്ലേ, ആ ടിപ്പും ആ നമ്മുടെ എയിം ഏതായിരുന്നു, എയിം ആയിട്ടുള്ള ആ വെള്ളക്കുപ്പിയിലും വെച്ചിട്ട് ഷൂട്ട് ചെയ്തേ. അവിടെ ഒന്ന് ചെയ്യേ, നിക്കേ. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല, എവിടെ കൊണ്ടില്ലേ ഉള്ളു, ടാർജറ്റിൽ ഒന്നും കൊണ്ടില്ല കേട്ടോ. കുപ്പിക്കിട്ടുണ്ടോ?
വരുമ്പോ നമുക്ക് സത്യമാണോ നോക്കാം. എനിക്ക് വലിയ വിശ്വാസം വന്നിട്ടില്ല. കണ്ടോ? ഇല്ലടി, കൊണ്ടില്ല. കണ്ടോ? എനിക്ക് പേടിയാന്ന് ഇവിടെയൊക്കെ. ഞാൻ തന്നെ പേടിച്ചു. ഇച്ചാന്റെ സെക്കൻഡ് അറ്റംപ്റ്റ്. ഓ സെക്കൻഡ് അറ്റംപ്റ്റില് ആ അത് കുപ്പി കുപ്പി താഴെ കിടപ്പുണ്ട്. വെരി ഗുഡ്. വാട്ടണ്ട കള്ളാലോ. അപ്പൊ ഇനി ഞാൻ വെക്കണോ? എനിക്ക് കേട്ടിട്ട് തന്നെ പേടി. അത് ഒച്ച അടുത്ത ലോഡിയാണ്. എന്റെ സെക്കൻഡ് ചാൻസില് ഞാൻ ടാർഗറ്റ് അടുത്ത ഇനി നിമ്മിയുടെ സെക്കൻഡ് ചാൻസ് ആണ്. രണ്ട് ചാൻസ് മതിയേ. കണ്ടം പോലെ. ഇനി ഇത് ഞാന് വിളിക്കത്തില്ലല്ലോ. ടാർജറ്റിലേക്ക് ഞാൻ പറഞ്ഞോ നോക്കിയാ മതി. ഞാൻ മുകളിലത്തെ സ്ലിറ്റും പറഞ്ഞു. ഈ സ്ലിറ്റും ഈ സ്ലിറ്റും മറ്റൊന്നുകൂടെ കിപ്പും അത് ഒരുമിച്ച് വന്നാ മതി. ഇവിടെ വെക്ക്. കണ്ണാണോ കാണുന്നല്ലേ കഥ. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ വേത്തോടെ കൊണ്ട് ആർക്കറിയാം. പറഞ്ഞോ. എനിക്കാണ് അതിന്റെ ഒച്ച കേട്ടത്തേ പേടിയാന്നൊക്കെ. സൂപ്പർ സൂപ്പർ. എന്നാന്ന് അറിയത്തില്ല മോനെ. താഴെ പോയി കുപ്പീനെ പെറുക്കിയെടുക്കാൻ പോവാ. കിട്ടിയിട്ടുണ്ട്. ജയിച്ചു. ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി തന്നെ കണ്ടുപിടിച്ച കളിയല്ലേ. അപ്പം ഷൂട്ട് ചെയ്യാൻ എനിക്ക് പാട്ട് വണ്ണാണ്. ഇത് ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി തന്നെ കാണിച്ചല്ലേ. ഇനിയിപ്പോ നമുക്ക് ബലൂൺ ഒക്കെ വെച്ച് പൊടിക്കാന്ന്. അപ്പൊ അതൊക്കെ എളുപ്പമല്ലേ. അത് പാട്ട് ടൂനകത്ത് ഉണ്ടാവും. അപ്പൊ പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഞാനിത് വീഡിയോ ഇത് ചെയ്യാൻ പഠിച്ചിട്ടും വരുന്നതായിരിക്കും. ഒന്നും പഠിപ്പിക്കാൻ ശരിക്കും അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങള് ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.